ഇത് 9 റീപ്പർ ഉള്ള കൂടാണ്. സാധാരണ കൂടുകളിൽ 6 റീപ്പർ ഉള്ള 6 റീപ്പറിന്റെ കൂട് ഞാൻ കാണിച്ചു തരാം. 6 റീപ്പറിന്റെ കൂട് അതായിരിക്കണം. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ വലിപ്പ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ കൂടിന്റെ പ്രത്യേകത. അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ രണ്ടിന്റെ വ്യത്യാസങ്ങൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് മാത്രമേ വീഡിയോയിൽ കയറി ആരെങ്കിലും കമന്റ് ചെയ്യാവൂ. അപ്പോൾ ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ പണിത കൂടാണ്. എന്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വലിയ കൂട് വേണം എന്നോർത്തിട്ട് ഞാൻ പണിതതാണ്. അപ്പോൾ ഇതിന്റെ റീപ്പറൊക്കെ ഒന്നും നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടില്ല, അളവൊക്കെ ഒന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല ഇങ്ങോട്ടുള്ള അളവൊക്കെ. അതുപോലെ ഹൈറ്റൊക്കെ വ്യത്യാസം വരുത്തിയിട്ടില്ല. ആ കൂടെ വ്യത്യാസം വരുത്തിയിട്ടുള്ള ഈ വീതിക്ക് മാത്രമേ ഉള്ളൂ. നമ്മളൊരു 3 ഇഞ്ച് വീതി ഈ കൂട്ടിന് കൂടുതൽ പണിതിട്ടുണ്ട്. 3 റീപ്പർ ഇടാനുള്ള വീതി 3 ഇഞ്ച് വീതി മാത്രമേ കൂടുതലിട്ട് പണിതിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഈ റീപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് ഈ കൂട്ടിലുള്ള ഒരു റീപ്പർ ഞാൻ എടുത്ത് നേരെ ഈ കൂട്ടിലിട്ടു. എന്നിട്ട് പകരം നമ്മൾ ഈ എടുത്ത കൂട്ടിൽ ഈ റീപ്പർ ഇട്ടു. അപ്പം ഈ റീപ്പർ എല്ലാം സെയിം ആണ്. അതുപോലെ ഈ ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് കറക്റ്റ് 6 ഇഞ്ച് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഹൈറ്റും 6 ഇഞ്ച് ഉണ്ട്. അപ്പം അതുകൊണ്ട് റീപ്പറുകൾ നമുക്ക് കൂട് നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും മാറ്റിയിടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൻ്റെ അത് കണക്കാക്കിയിട്ട് പണി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒറ്റ പലവ, അതായത് മഹാഗണിയുടെ ഒറ്റ പലവയിൽ തന്നെയാണ് ഇതിൻ്റെ അടിപ്പലകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാം സെയിം തന്നെ, ഇതും ഒറ്റ പലകയാണ്. അപ്പോൾ അതിനൊന്നും നമ്മൾ ഒരു വ്യത്യാസവും ഈ കൂടുകൾക്ക് തമ്മിൽ വരുത്തിയിട്ടില്ല. ഇനി ഇതിൻ്റെ ഹണി ചേമ്പർ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ഹണി ചേമ്പറിൽ വേറെ ഹണി ചേമ്പറുണ്ട്. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ലോക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ആണിയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോള് കറക്റ്റായിട്ട് ചെയ്ത് ഇത് വച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ നമുക്കിതിൻ്റെ ഹണി ചേമ്പറും വയ്ക്കാം. അതുപോലെ തന്നെയാണ് ഹണി ചേമ്പർ. ഇത് ഇതിൻ്റെ അടിയറ വന്നിട്ട് 6 ഇഞ്ച് ഹൈറ്റ്, ഇതിൻ്റെ അടിയറ വന്നിട്ട് 6 ഇഞ്ച് ഹൈറ്റ്. അപ്പം ഇതും 5 ഇഞ്ച് ഹൈറ്റ്, ഇതും 5 ഇഞ്ച് ഹൈറ്റ് തന്നെ. അപ്പം ഇതിലും അതുപോലെ തന്നെയാണ്. ഈ റീപ്പർ നമ്മുടെ ഈ പെട്ടിയിലൂടാൻ പറ്റും, ഈ റീപ്പർ ഈ പെട്ടിയിലിടാൻ പറ്റും. ഇതിൻ്റെ അളവ് സെയിം ആണ്. ഇതിലും അത് തന്നെയാണ്, നമ്മൾ 5 ഇഞ്ച് ഹൈറ്റ് തന്നെയാണ് മുകളിൽ കൊടുത്തത്. ഇതിൻ്റെ ഹൈറ്റ് 5 ഇഞ്ച് തന്നെയാണ്. പിന്നെ ഇതിൽ വരണ ഒരു പ്രത്യേകത, ഇതിലിപ്പോൾ നമുക്ക് സാധാരണ ചില ആൾക്കാർ 6 റീപ്പർ അടിയറ വരണ പെട്ടിയിൽ 5 റീപ്പർ ഇടും, നമ്മളിവിടെ 4 എണ്ണം ഇടുകയുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് 6 എണ്ണം ഇടാം. അപ്പോൾ ഇത് നമുക്ക് 3 റീപ്പർ അടിയിൽ എക്സ്ട്രാ വരണോണ്ട് നമുക്കിതിൽ 6 റീപ്പർ വേണമെങ്കിൽ ഇടാം. 5 എണ്ണം ഇട്ടാലും കുഴപ്പമില്ല. അത് നമ്മുടെ ആ സമയത്തുള്ള വളർച്ച അനുസരിച്ച് നമുക്ക് 6, 7 ഇടണമെങ്കിൽ 7 ഇടാം. നമുക്കത് വീതി കുറച്ചിട്ടാണ് പണി ചെയ്ത് വരണതെങ്കിൽ, അതായത് നമുക്ക് 7 എണ്ണം വേണമെങ്കിൽ നമ്മളിവിടെ 6 എണ്ണം ഇടുകയുള്ളൂ ഈ പെട്ടിക്ക്. ഈ പെട്ടിക്ക് 4 കൂടും. അപ്പോൾ കറക്റ്റ് 6 റീപ്പർ ഉള്ള പെട്ടിക്ക് നമ്മൾ 4 കൂടും, 9 റീപ്പർ ഉള്ള പെട്ടിക്ക് 6 കൂടും. അപ്പോൾ അതാണ് ഇതിൻ്റെ. അപ്പം അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും ഒരു സൂപ്പറും കൂടെ നമ്മൾ പണിത് വെച്ചിട്ടുണ്ട് ഒക്കെ അതുപോലെ കൊടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ അളവിൽ വരുത്തിയിട്ടുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീതിക്ക് മാത്രമേ നമ്മളൊരു 3 ഇഞ്ച് വീതി കൂട്ടിയിട്ടുള്ളൂ. ബാക്കി ഹൈറ്റും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. മൊത്തത്തിൽ നമ്മുടെ കൂട് കെട്ടി കഴിഞ്ഞാൽ ഒരു ഭീകര കൂട്, അതായത് നല്ല വലിപ്പമുള്ള ഒരു കൂടായിട്ട് തോന്നിക്കും. പക്ഷെ ഒരു 3 റീപ്പറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ബാക്കി അളവും കാര്യങ്ങളൊക്കെ ഒന്നാണ്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, കാരണം ഈ ഇതുപോലുള്ള കൂടുകൾ ആരും പണിതിട്ട് ആരും ഈ കൂടിൽ പിരിച്ചു വെക്കരുത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം. ഇതിൽ ആരും പിരിച്ചു വെക്കരുത്. ഇത് നിറ കൂട് പകർത്താൻ മാത്രമേ ഈ കൂട് കൊള്ളാവൂ. അല്ലാതെ ആർക്കും ഈ കൂട് പിരിച്ചു വെച്ചിട്ട് ചൂടും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് വലിയ കൂടാണ്. അപ്പം ഈ കൂട് നമ്മളെ ഇഷ്ടത്തിന് നമുക്കിതുപോലെ 9ഓ 10ഓ 12ഓ റീപ്പർ വെച്ചിട്ട് നമുക്ക് പണിയാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നിറ കൂട് പകർത്താം, 6 അടയിലിരിക്കുന്ന കൂട് പകർത്തി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് മറ്റുള്ള കൂടുകൾക്ക് വേണമെങ്കിൽ ഇത് ഇന്ന് ആകെ കൂടെ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ കൂടെ ഉള്ള ബെനിഫിറ്റ് ഇപ്പം നമുക്ക് ഇത് നിറഞ്ഞിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇതിലിപ്പം ഒരു 8ഓ 9ഓ റീപ്പർ പണിതിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1ഓ 2ഓ റീപ്പർ നമുക്ക് എടുക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ദോഷം ഈ പറഞ്ഞ ചൂട് കൺട്രോൾ ആവില്ല, കൂട് പിരിച്ചു വയ്ക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ ദോഷങ്ങളുണ്ട് ഈ കൂട്ടിൽ. വളർച്ച കുറവായിരിക്കും. നമ്മൾ 3ഓ 4ഓ റീപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് വലിയ കൂടാണ്, ഇത്രയും വീതിയുള്ള കൂടായത് വളർച്ച കുറവായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ റാണിസിൽ അടിക്കൽ കുറവായിരിക്കും, അതായത് പിരിയുള്ള ടെൻഡൻസി കൂട്ടിൽ വളരെ കുറവായിരിക്കും. കാരണം ഈ കൂടൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ 9 റീപ്പർ ആവാൻ നിങ്ങൾക്കറിയാം. നമ്മൾ 6 റീപ്പർ ആവണതിൻ്റെ ഒരു പകുതി സമയം കൂടെ വേണം ഇതിൽ 9 റീപ്പർ ആവാൻ. ഇനി ഈ 9 റീപ്പർ ആയാലും നമുക്ക് ഇതിൽ നിന്ന് റീപ്പർ ഇളക്കി മാറ്റാനുള്ള കൂടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് റീപ്പർ ഇളക്കി മാറ്റിക്കൊണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ കൂട് പിരിയൂല. കാരണം ഇത്രയും സ്പേസ് കിടക്കണോണ്ട് പിരിയുള്ള ടെൻഡൻസി കുറച്ചായിരിക്കും ഈ കൂട്ടിൽ കാണിക്കുന്നത് മറ്റുള്ള കൂട്ടിനെ അപേക്ഷിച്ച്. ഇനി അടുത്ത ചോദ്യമായിരിക്കും,
ഈ കൂടിങ്ങനെ പണിത് കഴിഞ്ഞാൽ ഒരു തുള്ളി തേനെങ്കിലും നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പം തേനൊക്കെ കിട്ടും, കുഴപ്പമില്ല. ഏറ്റഡായിട്ടുള്ള റീപ്പറുള്ള കൂട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. തേനൊക്കെ കിട്ടും, അതിനൊന്നും വേറെ കുഴപ്പമില്ല. പക്ഷെ നിറ കൂട് പകർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ കൂടിന് വളർച്ച കുറയും. അപ്പം അതിൻ്റെ വീഡിയോയും നമ്മൾ പകർത്തുന്ന വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം നമുക്ക് ഈസി അടുത്ത വരുന്ന സീസണിൽ ഈ കൂട്ടിൽ നിന്ന് തേനെടുക്കണ കാണിക്കാം. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ സമയത്ത് നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത്. നിങ്ങൾ നാളെ പോയിട്ട് ഇതുപോലെ ഒരു വലിയ കൂടെടുത്തുകൊണ്ട് വെച്ചിട്ട് ഇതുപോലൊരു വലിയൊരു അണ്ടകടാകം പോലത്തെ ഒരു കൂട് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളാരും എൻ്റെ കൂട് വളരണില്ലെന്ന് പറയല്ല്. ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൂട് ആരും പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കില്ലെന്ന്. ഞാൻ എൻ്റെ ആഗ്രഹപ്രകാരം ഇത്രയും വലിയൊരു കൂട് പണിതെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും ഞാൻ ഈ കൂടിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കൂട് വളർച്ചയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നാലടയൊക്കെയാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അഞ്ചടയാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ പേപ്പറും കാര്യങ്ങളൊക്കെ ഈ കൂട്ടിന് ഇട്ട് കൊടുക്കേണ്ടി വരും. മേലറ വയ്ക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ വളരുള്ളൂ. പുതിയ ആൾക്കാരാണെങ്കിൽ അവർക്കതൊന്നും അറിയില്ല. ഇപ്പോൾ ഒരട ഇട്ട് പിരിച്ചത് നമ്മൾ ഈ സാധാരണ ഇതേ മാതിരിയുള്ള കൂട്ടിലാണ് നമ്മൾ ഒരട ഇട്ട് പിരിച്ചത്. പല ആൾക്കാരും ഒരട ഇട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൂട് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചൂട് കൺട്രോൾ ആയത് നമ്മൾ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ ഭാഗം മറച്ചിട്ട് നമ്മൾ ഒരടയിട്ട് പിരിച്ച് അതേമാതിരി തന്നെ നമ്മുടെ ഈ പെട്ടിയിലും നമുക്കൊരു നാല് രണ്ടിട്ട് പിരിക്കണോ കൂട്ടി നിന്ന് നാലട ഇതിലിട്ട് നമുക്ക് ചൂട് കൺട്രോളാക്കി നമുക്ക് ഇത് കൂട് ജയിപ്പിക്കാം. കാരണം നാലടയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി പോലും ആവില്ല. കാരണം 9 റീപ്പറുള്ള കൂടാണ്. അപ്പം നമുക്കിതിൽ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റണത് ഈ കൂട്ടിൽ ഒരു 6 നിറഞ്ഞിരിക്കുന്ന ഒരു കൂടിനെ പകർത്തണയാണ് എപ്പോഴും. പുതിയതായിട്ട് അങ്ങനെ ആരെങ്കിലും ഇത് കണ്ടിട്ട് ആരെങ്കിലും പുതിയ കൂടടിക്കണമെങ്കിൽ നിങ്ങളാരും 4 റീപ്പറിനെ ഇതിൽ പകർത്തരുത്. നിങ്ങൾ നിറഞ്ഞിരിക്കുന്ന കൂടിനെ ഇതിൽ പകർത്തി ഇതുപോലെ ചെയ്യണം. അപ്പം 8 ഒരു കൂട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരടയും കൂടെ കൂട്ടി 9 ആ കൂട് ഇല്ലാതായി. അങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാത്തത്. ഇതിപ്പം 9 റീപ്പറിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതാരും അനുകരിക്കരുത്. ഇത് നമ്മളത് ഇത് നമുക്ക് ഇതിൻ്റെ പ്രതിവിധി ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിത് പണിതത്. അതുപോലെ ആരെങ്കിലും സ്വന്തമായിട്ട് പണിയണ ആൾക്കാരോ അല്ലെങ്കിൽ പണിയിപ്പിക്കുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഈ ചെറിയ കൂട്ടിലുള്ള റീപ്പറും അതുപോലെ അടിയറയിലുള്ള റീപ്പറും മേലറയിലുള്ള റീപ്പറും കറക്റ്റ് ആയിരിക്കണം. അടിയറയിൽ 6 ഹൈറ്റും മേലറയിൽ 5 ഹൈറ്റും മാത്രമേ പാടുള്ളൂ. ഇതിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റീപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്തിടാൻ പറ്റൂല. അതായത് ഇതിൽ നമ്മളിപ്പം ഈ 6 എന്നുള്ളത് നമ്മൾ ഈ വലിയ പെട്ടിയായതുകൊണ്ട് ഇതിനെ 7 ആക്കുകയോ, അല്ലെങ്കിൽ ഇത് വലിയ ഹണി ചേമ്പർ ആയതുകൊണ്ട് ഈ 5 എന്നുള്ളത് നമ്മളിതിനെ 6 ആക്കുകയോ ചെയ്താൽ, അപ്പോൾ നമ്മൾ കൂടുതൽ തേൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതിക്കോ നീളത്തിനോ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഈ ഹണി ചേമ്പറിലുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റൂല. അതുപോലെ തന്നെ ഈ ബ്രൂഡ് ചേമ്പറിലുള്ള അടകൾ നമുക്ക് ഈ കൂടിപ്പം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഈ അട ഇതിലോട്ട് മാറ്റാൻ പറ്റില്ല. അതുപോലെ ഇതിൽ നിന്ന് പകർത്തിയും നമുക്ക് ഇങ്ങോട്ടാക്കാൻ പറ്റില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ വേറെ കൂട് കണ്ടെത്തണം. അപ്പോൾ ഈ കൂട് നമ്മൾ ആഗ്രഹപ്രകാരം ഇവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് എപ്പോഴെങ്കിലും കർഷകർക്ക് വേറെ കൂട് കൊടുക്കണമെന്നില്ല. ഇതിലുള്ള റീപ്പർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയിട്ട് പിരിക്കുക എന്തു വേണം നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ ഈ കൂടുതുപോലുള്ള കൂടുകൾ പണിയാവുന്നു. നിങ്ങളെ സ്വന്തം അളവ് കാര്യം നിങ്ങൾ ചെയ്യണ സമയത്ത് നിങ്ങളെ സ്വന്തം അളവിനാണ് കൂട് ചെയ്യണമെങ്കിൽ അത് ഒരു കാരണവശാലും റീപ്പറിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തിയിട്ട് ആരും കൂട് മോഡിഫൈ ചെയ്യരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടിൻ്റെ അളവിൽ വ്യത്യാസപ്പെടുത്തണോണ്ട് കുഴപ്പമുണ്ടോ, നമ്മൾ 4 നമ്മൾ ഈ അതായത് ചെറുതേനീച്ച കൂട് മോഡലിൽ പല ആൾക്കാർക്ക് ആഗ്രഹമാണ് ചെറുതേനീച്ച കൂട് മോഡലിൽ 4 കാരണം വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കും. ഞാനിത് വീട്ടിൻ്റെ ഒരു സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം കൊണ്ട് പണിതയാണ്. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അളവ് വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് കൂട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യണമുണ്ട്. അപ്പോൾ ഇവർ പ്രകൃതിയിലിരിക്കുന്ന ഒരു അളവ് നോക്കിയിട്ടൊന്നും അല്ല ഇവർ പ്രകൃതിയിലിരിക്കുന്നത്. അവർ മരക്കൊമ്പിലും പൊത്തിലൊക്കെ ഇരുന്ന് ശീലിച്ച ആൾക്കാരാണ്. അവരിങ്ങിരുന്നോളൂ, അങ്ങനെ ചാടിപ്പോവുകയൊന്നുമില്ല. പിന്നെ നമ്മൾ അതിനെ പരിചരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തണം അവിടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ 6 ഇട്ടുള്ള കൂടിലെ ഈച്ച വസിക്കും അങ്ങനെ ഒന്നുമില്ല. പണ്ടുള്ള ആൾക്കാർ പറയും പുന്ന പെട്ടിയിലെ ഇരിക്കുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ പുന്ന കിട്ടാത്ത സമയത്ത് മറ്റുള്ള കൂടുകൾ നമ്മൾ വളർത്തണുണ്ട്, അതൊരു സൈഡ്. അപ്പോൾ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ 2 പിരിക്കാനും 1 പിരിക്കാനും നമുക്കിപ്പം ഒരു 400-500 കൂടുള്ള ആൾക്കാർക്ക് ഇനിയിപ്പോൾ 2 പിരിക്കാനായിട്ട് അതേമാതിരി 10-400 കൂട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടിനെ ഉള്ള കൂടിനെ ചെറുതാക്കാൻ പറ്റണ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തത്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം പല ആൾക്കാർക്കും ആഗ്രഹങ്ങൾ കാണും അവരെ വീട്ടിൻ്റെ സൈഡിലൊക്കെ വലിയ കൂട് ഇതുപോലെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ അതുപോലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതേനീച്ചയുടെ കൂടിൻ്റെ അളവിൽ നമ്മൾ ഈ വലിയ ഇതിനേക്കാളും ചെറിയ കൂടിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ആഗ്രഹം നമുക്ക് അങ്ങ് ആഗ്രഹത്തിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് ചെറിയ കൂടിലും വളർത്താം, ഇതിൻ്റെ വലിയ കൂടിലും വളർത്താം.
ഞാൻ പറഞ്ഞില്ല, അതിന്റെ പരിചരണങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ച് വ്യത്യാസമായിരിക്കും, അത് നമ്മൾ നോക്കി ചെയ്താൽ മതി. അല്ലാതെ ഈ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത്ര അളവിലെ വളർത്താവൂ അങ്ങനൊന്നും ഇല്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഒക്കെ പുതിയതായിട്ട് ഇത് കൂടി ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്, അത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.